ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക്കൽ സിസ്റ്റമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഫ്ലാറ്റ് ബോട്ടിൽ എടുക്കണം കേട്ടോ. പിന്നെ ഇതിന് ബേസ് കോട്ട് കൊടുക്കാനായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്തിട്ടുണ്ട്, ഫെവിക്കോള്, ബ്രഷ്, പിന്നെ ഒരു പെൻസിൽ. അടുത്ത് നമ്മുടെ ഡിസൈൻ, ഇത് ട്രേസിംഗ് പേപ്പറിൽ വരച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഒരു യെല്ലോ കാർബൺ പേപ്പർ, പിന്നീട് വേണ്ടത് കുറച്ച് അക്രിലിക് പെയിൻസും. നമ്മൾ 2 സ്പൂണ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുക്കുക. പിന്നെ അതിലേക്ക് 1 സ്പൂണ് ഫെവിക്കോൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമുക്ക് 2-3 തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ബോട്ടിൽ കംപ്ലീറ്റ് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു സ്പോഞ്ച് എടുത്ത് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ബോട്ടിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ടെക്സ്ചർ ആണ് കേട്ടോ ഇതിന്. ഇനി വേണേൽ ഒന്നുകൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്കൊരു സാൻഡ് പേപ്പർ ഇട്ടൊന്ന് ഉരച്ചു കൊടുക്കാം. ഇനി അടുത്ത് നമുക്ക് ഇതിലേക്ക് ഡിസൈൻ ട്രേസ് ചെയ്യാം. ഡിസൈന് ട്രേസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ഉപയോഗിച്ചൊരു ഔട്ട്ലൈൻ കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്കാലറ്റ് 393 ഷെയ്ഡാണ്. അപ്പോൾ നമുക്കൊരു 0 സൈസ് ബ്രഷ് കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ബേസ് കോട്ട് കൊടുക്കണം. അതിനായിട്ട് ഗോൾഡൻ യെല്ലോ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഗോൾഡൻ യെല്ലോ ആയിട്ട് ഡയറക്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടും, ഇല്ലെങ്കിൽ ലെമൺ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഗോൾഡൻ യെല്ലോ കളർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ബേസ് കോട്ട് അടിച്ചു കൊടുക്കണം. മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഗ്രീൻ കളറിനും റെഡ് കളറിനും ബേസ് കോട്ടായിട്ട് കൊടുക്കുന്നത് ഗോൾഡൻ യെല്ലോ കളറാണ്. റെഡ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ്. ഇവിടെ നമ്മൾ സ്കാർലെറ്റ് ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ബേസ് കോട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അതിനായിട്ട് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഓറഞ്ച്, ബ്ലാക്ക്, റെഡ്, സാപ്പ് ഗ്രീൻ, വൈറ്റ്. നമ്മൾ ആദ്യം കുറച്ച് ഓറഞ്ച് ബ്രഷിലെടുക്കുക. അതിനുശേഷം ഔട്ട്ലൈനിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കണം. അതിനുശേഷം ആ ബ്രഷ് നന്നായി ഒന്ന് കഴുകി കുടഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ ആ കളർ പെയിൻറ്റ് ചെയ്തതിൻ്റെ പുറത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ റെഡ് വരുന്ന എല്ലാ പോർഷനും ചെയ്യുക. ഓരോ പോർഷനായിട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ പെയിൻറ്റ് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. Thank you.
അടുത്തത് ഫേസിൽ സാറ്റ് ഗ്രീൻ കളർ കൊടുക്കാം. ഇനി നമുക്ക് ഗോൾഡൻ യെല്ലോ കൊണ്ട് ഫേസിന് ഷെയ്ഡ് കൊടുക്കാം. പെയിൻറ് ചെയ്തതിന് ശേഷം ഒരു 0 നമ്പർ ബ്രഷ് കൊണ്ട് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മളിത് ആ കംപ്ലീറ്റ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ഭംഗിയായിട്ടില്ലേ? പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലും ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ബ്രഷ് കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലും കളർ കൊടുത്തേക്കുന്നത്. അടുത്ത് നമ്മൾ ഫെവിക്രിലിൻ്റെ ഗോൾഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് കയ്യിലെടുത്തിട്ട് നമ്മളത് ബോട്ടിലിൻ്റെ പുറത്തേക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഗോൾഡ് കളർ നമ്മൾ തേച്ച് കൊടുത്തു കഴിയുമ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടും നമ്മുടെ ബോട്ടിലിന്.